ഹായ് ഫ്രണ്ട്സ്, ഐ എം ജിനു വർഗീസ്. ടിഞ്ചു വ്ളോഗ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഏറെ നാളായി നിങ്ങൾക്കൊപ്പം ഇങ്ങനെ നേരിട്ട് സംസാരിക്കാൻ വന്നിട്ട്, അതായത് നേരിട്ടൊരു വീഡിയോ ചെയ്യാൻ വന്നിട്ട്, സാഹചര്യം വേറെ നിവൃത്തികേട് കൊണ്ടാണ് ഒന്നും തോന്നരുത്. പിന്നെ എന്ത് പറയണോ എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിയത്തില്ല. ഒന്നാമത്തെ കാര്യം, ഞാൻ എൻ്റെ എല്ലാത്തിനകത്ത് ഞാനിങ്ങനെ പറയുന്നുമുണ്ട്, അത് സത്യവുമാണ്. ഞാനിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഷോർട്ട് വീഡിയോസാണ് ചെയ്യുന്നത്, അത് അതിനുള്ള സാഹചര്യമാണ് കിട്ടുന്നത്, അതെല്ലാവരും കാണുന്നതുകൊണ്ട് അതിന് സന്തോഷമുണ്ട്. പിന്നത്തെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ചെയ്യുന്ന ഫീൽഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോട്ടൽ ഫീൽഡാണ്. അത് എൻ്റെ ഈ വ്ളോഗ് അല്ലെങ്കിൽ എൻ്റെ ഈ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും അത് അറിയുകയും ചെയ്യാം, ഞാൻ ചെയ്യുന്നത് ഹോട്ടൽ ഫീൽഡാണെന്ന്. ഹോട്ടൽ ഫീൽഡിനെ പറ്റി തെറ്റായ ധാരണകളുമുണ്ട്, എന്നാൽ ശരിയായ ധാരണകളുമുണ്ട്. ഒരു ഹോട്ടൽ പ്രവർത്തിക്കുമ്പോൾ അതിനകത്ത് ഒരുപാട് പേര് സ്റ്റാഫുകളുണ്ട്. സ്റ്റാഫ് എന്ന് പറയുമ്പോഴത്തേക്കിന് ക്ലീനിങ് സ്റ്റാഫ് തൊട്ട് മാനേജർമാർ വരെയുണ്ട്, ഇതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്നവരുണ്ട്, അങ്ങനെ ഒരുപാട് ഭാഗങ്ങളുണ്ട്. പ്ലേറ്റ് കഴുകുന്ന ആളുകൾ തൊട്ട് അല്ലെങ്കിൽ ഇതിനെ മാനേജ് ചെയ്യുന്ന മാനേജ്മെൻറ്റ് ലെവൽ വരെയുണ്ട്, സ്റ്റിവാർഡ് സെക്ഷനുണ്ട്, അങ്ങനെ എല്ലാവരും ഉണ്ട്. നമ്മളെല്ലാവരെയും ഒന്ന് ബഹുമാനിക്കേണ്ടതും അല്ലെങ്കിൽ ആദരിക്കേണ്ടതും അത്യന്താപേക്ഷിതമാണ്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല കേട്ടോ, കാരണം ഞാൻ കണ്ടതും ചെയ്തതുമെല്ലാം ഹോട്ടൽ ഫീൽഡ് തന്നെ ആയതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്. പിന്നെ ഞാൻ പഠിച്ചത് ഇതുമല്ല, ഹോട്ടൽ ഫീൽഡിനെ പറ്റിയല്ല ഞാൻ പഠിച്ചത്, ഞാൻ ചെയ്ത ജോലിയാണ് ഹോട്ടൽ ഫീൽഡ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മാറുന്ന ഈ കാലത്ത് ഹോട്ടൽ ഫീൽഡിനെ പറ്റി ഒരുപാട് തെറ്റായ ധാരണകൾ സൊസൈറ്റിയുടെ ഇടയ്ക്കുണ്ട്. അയ്യോ അവന് ഹോട്ടലിലാണോ, അയ്യോ വേണ്ട അവന് ഒരു ബഹുമാനമില്ല, അയ്യോ വേണ്ട ചിച്ചി ഛേ, അതാണ്ട് അവൻ പ്ലേറ്റ് എടുക്കുക, അതാണ്ട് അവൻ ഓർഡർ എടുക്കാൻ വരിക, അതാണ്ട് പിള്ളേർ വരുമ്പോഴത്തേക്കും അയ്യോ വേണ്ടാ ചെറുക്കൻ പ്ലേറ്റ് എടുക്കുക, അതാണ്ട് എന്തിനാ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്, ഹോട്ടൽ ഫീൽഡ് എന്ന് പറയുന്നത് ഒരു മോശം ജോലിയല്ല, ഒരു നല്ല പ്രൊഫഷൻ തന്നെയാണ് ഹോട്ടൽ ജോലി എന്ന് പറയുന്നത്. പിന്നെ വിദേശത്ത് പോയാലേ നല്ല ജോലി ഉള്ളൂ അല്ലെങ്കിൽ മെച്ചപ്പെട്ട രീതിയിൽ സാലറി ഉള്ളൂ എന്ന് പറയുന്നതും തെറ്റായ ധാരണകളാണ്. സ്വദേശത്ത് നല്ല മേഖലയുണ്ട്, നല്ല സാലറിയുണ്ട്, ശ്രമിച്ചാൽ കിട്ടുകയും ചെയ്യും. പിന്നെ ഓരോരോ ലൊക്കേഷൻ അനുസരിച്ചും ഓരോരോ ഏരിയകൾ അനുസരിച്ചുമാണ് അതിന് സാലറി വരുന്നത്. പിന്നെ ലൊക്കേഷൻ ബേസിസ് അനുസരിച്ച് അതിന് മാനദണ്ഡം മാറുകയും ചെയ്യും. ഹോട്ടലുകളെന്ന് പറയുമ്പോഴത്തേനും പലതുണ്ട്, തട്ടുകട തൊട്ട് തുടങ്ങിയാൽ അതൊരു ഹോട്ടൽ തന്നെയാണ്. തട്ടുകട, പിന്നെ അല്ലെങ്കിൽ ഹോട്ടൽ, മോട്ടൽ, റെസ്റ്റോറൻറ്റ്, അങ്ങനെ പലതായിട്ട് തിരിച്ച് തിരിച്ച് നമ്മൾ എടുക്കുന്നുണ്ട്. ഞാൻ സ്റ്റാർ ക്ലാസിഫിക്കേഷൻ പഠിച്ച ആളൊന്നും അല്ല, എൻ്റെ ബേസിക്കായിട്ടുള്ള അറിവ് വെച്ചാണ് ഞാൻ ഈ പറയുന്നതല്ല. തട്ടുകട നടത്തുന്നവനും അവനൊരു ഹോട്ടലുകാരനാണ്, അവനൊരു ഉടമസ്ഥൻ തന്നെ. അപ്പോൾ ഞാൻ പറഞ്ഞ ആദ്യം പറഞ്ഞ പോയിന്റിലേക്ക് ഞാൻ തിരിച്ചു വരാം. അപ്പോൾ നമ്മളെല്ലാവരെയും മാനിക്കേണ്ടത് അത്യാവശ്യമാണ്. ഏതൊരു സ്റ്റാഫും അല്ലെങ്കിൽ ഏതൊരു വ്യക്തിയും ഒരു ഗസ്റ്റ് വന്നിരുന്നു കഴിഞ്ഞാൽ അങ്ങേയറ്റം സന്തോഷത്തോടുകൂടിയാണ് ഒരു ഗസ്റ്റിൻ്റെ അടുക്കലേക്ക് പോയി ഓർഡർ സ്വീകരിക്കുന്നതും അതേപോലെ തന്നെ ആ ഓർഡർ പാൻട്രിയിലേക്കും കിച്ചണിലേക്കും എല്ലാം കൊടുക്കുന്നതും ആ ഓർഡർ തിരിച്ച് ഗസ്റ്റിൻ്റെ അടുക്കൽ എത്തിക്കുന്നതും അങ്ങേയറ്റം സന്തോഷത്തോടുകൂടി തന്നെയാണ്. അവർ തിരിച്ച് സന്തോഷത്തോടെ പോകുന്നതാണ് ആ സ്റ്റാഫിൻ്റെ ബെനഫിറ്റ് അല്ലെങ്കിൽ ആ ഫെയിമിൻ്റെ ബെനഫിറ്റ്. അപ്പോൾ ഒന്ന് ചിന്തിക്കുക അല്ലെങ്കിൽ ഒന്ന് ഓർത്തിരിക്കുക, ഒരു ഗസ്റ്റ് സന്തോഷമില്ലാതെ പോകുമ്പോഴത്തേക്കിന് ആ സ്റ്റാഫിനുണ്ടാകുന്ന വിഷമം അങ്ങേയറ്റമായിരിക്കും. ചില ഗസ്റ്റ് വിളിച്ചിട്ട് അവനെ വിളിച്ച് അപമാനിക്കുന്ന അവസ്ഥകളും ഉണ്ടായിട്ടുണ്ട്, അങ്ങനത്തെ സംഭവങ്ങൾ എനിക്കും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ തുറന്നു പറയുന്നത് കേട്ടോ, എന്തുവാണ് ഈ കാണിക്കുന്നത്, എന്താ ഇങ്ങനാണോ ചെയ്യുന്നത്, എന്തോ ഇത് ഇത് മോശമല്ലേ, അങ്ങനെ ഇങ്ങനെ മാടയാ കോടയാ. ഞാൻ ഇങ്ങനെ പബ്ലിക്കായിട്ട് പറയുന്നതോടൊന്നും തോന്നരുത്, വിഷമവും ഉണ്ട് എല്ലാം ഉണ്ട്, ശരിയാണ്. പക്ഷെ ഞാൻ പറയും ഹോട്ടൽ ഫീൽഡ് നല്ലത് തന്നെയാണെന്ന് ഞാൻ തുറന്ന് ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ പബ്ലിക്കിൻ്റെ ഇടയിൽ പാനിക്കായിട്ട് ചിലരുള്ള അഭിപ്രായങ്ങളാണ് ഈ പറയുന്നത് ഞാൻ. അപ്പോൾ ഹോട്ടൽ ഫീൽഡ് എന്ന് പറയുമ്പോഴത്തേക്കിനും, ക്ഷമിക്കണം, ഞാൻ റിപ്പീറ്റ് റിപ്പീറ്റ് ഹോട്ടൽ ഫീൽഡ് എന്ന് തന്നെ പറയുന്നുണ്ട്, ക്ഷമിക്കുക എന്നോട്. ഈ ഫീൽഡിൽ എല്ലാവരും വളരെയധികം സന്തോഷത്തോടുകൂടി നിൽക്കാൻ തയ്യാറാകുമ്പോൾ ചിലർ മാത്രം അതിനെ എതിരായിട്ട് തന്നെ കാണുന്നുണ്ട്. ഞാനതിനെ ഞാൻ അത്ര അപ്രായോഗികമായിട്ടല്ല, അത്ര ഇതായിട്ട് ഞാനതിനെ എടുത്ത് പറയുന്നില്ല, അത് എന്തുകൊണ്ടാണ് എന്താണ് അതിനുള്ള കാരണമെന്ന്. ചില ആമ്പിളാർക്കാണ് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ കൂടുതലായിട്ട് അനുഭവിക്കാൻ വരുന്നത്, അനുഭവം വരുന്നത്. ചില സാഹചര്യത്തിൽ അയ്യോ ഹോട്ടൽ ഫീൽഡാണ് അത് വേണ്ട, അങ്ങനെയൊരു പ്രശ്നങ്ങൾ അവനുണ്ടാകുന്നുണ്ട്, അവൻ്റെ വീട്ടിലുണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ അവൻ്റെ കുടുംബത്തുണ്ടാകുന്നുണ്ട്. പക്ഷേ ഹോട്ടൽ ഫീൽഡ് കൊണ്ടുള്ള വരുമാനം നേടുന്ന വീടുകൾ ഉണ്ട് താനും. അപ്പോൾ ഒന്ന് ചിന്തിക്കുക, മാറി ചിന്തിക്കുക, ഞാനീ പറയുന്നത് തെറ്റാണ്, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. മാറി ചിന്തിക്കുക, ഈ ജോലി നല്ലതാണ്, അങ്ങനെ ഒന്ന് മോട്ടീവായിട്ടൊന്ന് ചിന്തിച്ചേ.
അതുകൊണ്ട് തന്നെ തന്നെ ഈ മേഖലയിലോട്ട് ഇപ്പം സ്റ്റാഫിനെ ആരെയും കിട്ടാനില്ല, എല്ലാവരും കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. എൻ്റെ വീഡിയോസ് കാണുന്നവർ ഒന്ന് പരസ്പരം ഒന്ന് ചിന്തിച്ച് നോക്കുന്നത് നല്ലതാണ്. എൻ്റെ അറിവ് ശരിയാണെന്ന് എൻ്റെ ചാനലിന് ഉള്ളതിനകത്ത് കുറച്ച് പേര് ഹിന്ദിക്കാരാണ്. അവർക്ക് ഞാൻ പറയുന്ന മലയാളം അത്ര നന്നായിട്ട് അറിയണമെന്നില്ല. എനിവേ, നല്ലൊരു ഗുഡ് നൈറ്റ് അല്ലെ, നല്ലൊരു സുദിനം ഞാൻ എല്ലാവർക്കും നേരുകയാണ്. ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഓക്കെ, ടിഞ്ചു ബ്ലോഗ്സിലേക്ക് ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. വീണ്ടും ഞാൻ വീഡിയോസ് ഇടുന്നതുമാണ്. നിങ്ങളെൻ്റെ ചാനലൊന്ന് കാണുക. താങ്ക് യു.